നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാരഥിയിൽ സംസാരിക്കുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ്, അതായത് ജോയിന്റ് പെയിനിനെ കുറിച്ചാണ്. അതായത് കഴുത്തിന് വേദന അല്ലെങ്കിൽ മുട്ടുവേദന, ബാക്ക് പെയിൻ എന്നിവ വരാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പൊ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ സാരഥിയിലൂടെ സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് ജോയിന്റ് പെയിനുമായി സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഇന്ന് സാരഥിയിൽ എന്റെ അതിഥിയായി തിരിക്കുന്നത് കേരള ട്രഡീഷണൽ ആയുർവേദിക് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ സ്മിത നമ്പ്യാരാണ്. നമസ്കാരം ഡോക്ടർ. മിഴിയോരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ജോയിന്റ് പെയിനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആണ് ജോയിന്റ് പെയിൻ. എനിക്ക് മുട്ടുവേദന എടുക്കുന്നു, അല്ലെങ്കിൽ കഴുത്ത് വേദന എടുക്കുന്നു, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സാധാരണ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ ഈ വരുന്ന പേഷ്യൻസിന് വെച്ച് ഈ ജോയിന്റ് പെയിനുമായിട്ട് സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ ആയുർവേദക്കാരെ സംബന്ധിച്ച് എൻ്റെ ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, നമ്മൾ ക്ലിനിക്കിൽ നിത്യം കാണുന്നതിൽ ഏറ്റവും കൂടുതൽ അസന്ധികൾ വേദനയുള്ള രോഗികളെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അതായത് നമ്മുടെ ഐതർ വാദരോഗങ്ങൾ എന്ന ആയുർവേദത്തിൽ പറയുന്ന വിഭാഗത്തിൽ പെടുന്ന എല്ലാ തരത്തിലുള്ള സന്ധികൾക്ക് വരുന്ന വേദനകൾ, അതായത് കഴുത്തിനാവട്ടെ, നടുവിനാവട്ടെ, മുട്ടിനാവട്ടെ, അല്ലാതെ ബാക്കിയുള്ള പുറമേയുള്ള സന്ധികളിലൊക്കെ ഉള്ള രോഗികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. എത്ര തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മിഴിയോരത്തിൽ തന്നെ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ലക്ഷ്മി വേറെയുള്ള ഡോക്ടേഴ്സിനെ. എന്നാലും എത്ര ഡിസ്കസ് ചെയ്താലും പ്രസക്തി തീരാത്തൊരു സബ്ജക്റ്റ് ആണ് സന്ധി വേദന എന്നുള്ളത്. എപ്പോഴും അത് ആയുർവേദ രീതിയ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനൊരു കാരണം എന്താ വെച്ചാൽ, എപ്പോഴും നമ്മളെ ഏത് കാലഘട്ടത്തിലും ആയുർവേദ ചികിത്സയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ഈ തരത്തിലുള്ള വാദരോഗങ്ങളുടെ കേസിൽ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഈ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രസക്തി. എപ്പോഴും നമ്മൾ വാദരോഗങ്ങൾക്ക് ആയുർവേദത്തിൻ്റെ പ്രസക്തി, അതിൻ്റെ ഇമ്പോർട്ടൻസും ആൾക്കാർക്ക് മീഡിയയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് അതിനൊരു പ്രയോജനം കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് എടുക്കുന്നത്. പലപ്പോഴും ആൾക്കാർ എനിക്ക് മുട്ടുവേദന വന്നെങ്കിൽ ഉടനെ തന്നെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഓയിൽ ഇരിപ്പുണ്ടോ എന്ന് നോക്കുക, അതെടുത്തൊന്ന് തിരുമ്പിത്തേക്കുക, വേദന മാറി എന്നുള്ള രീതിയിലിരിക്കുന്നുണ്ട്. അപ്പം ശരിക്കും എനിക്ക് തോന്നില്ല അതിനെ കുറിച്ച് ഒരു അറിവ് ആൾക്കാർക്കില്ലെന്നോ. ഒരു പക്ഷെ നമ്മുടെ മുത്തശ്ശിമാർക്ക് മുട്ടുവേദന വന്ന പോലെ കഴുത്തിന് വേദന വന്ന ഒരു എണ്ണയുണ്ടായിരുന്നു, ആ എണ്ണ തന്നെ ആയിരിക്കും ഒരു പക്ഷെ കൊച്ചുമോനെ അല്ലെങ്കിൽ കൊച്ചുമോക്ക് എടുത്തു കൊടുക്കുന്നത്. പക്ഷെ ഓരോ രോഗത്തിനും എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുള്ളത് പലർക്കും അറിയത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട് ലക്ഷ്മി, നമ്മൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പല സാങ്കേതിക ബുദ്ധിമുട്ടും ഉണ്ടാവും ഒരു വിദഗ്ധനായ ഡോക്ടറിന്റെ അടുത്ത് എത്തിപ്പെടാൻ. ആയുർവേദം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരുപാടുണ്ട് യുഎഇയിൽ. അവരുടെ അടുത്ത് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു എണ്ണ ഏതെങ്കിലും കാലത്ത് 2-3 വർഷം മുമ്പേ കൊണ്ടുവച്ചതായിരിക്കും, ഒരു കൊട്ടൻ ചുക്കാതി എണ്ണ എന്തെങ്കിലും ഒരു എണ്ണ ആയിരിക്കും, അത് സ്കിന്നിന് വേണ്ടുന്നതാണോ അല്പാമരതി എന്താണെന്നറിയില്ല. ആ എണ്ണ തേക്കുന്നിടത്ത് ആയുർവേദ ചികിത്സ അവസാനിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട്. ആ അതൊന്നും മാറ്റിയെടുക്കേണ്ടത് നമ്മളെ പോലുള്ള ലൈസൻസ് ഒക്കെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ഡോക്ടർ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് തന്നെ വരാം. ശരിക്കും ജോയിന്റ് പെയിനുമായിട്ട് സംബന്ധിച്ച് ഡോക്ടറുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് എന്തൊക്കെയാണ് അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ? ഫോർമോസ്റ്റ് അധികം കൂടുതൽ കേസസ് കിട്ടുന്നത് സർവൈക്കൽ സ്പോണ്ടലോസിസ്, അതായത് കഴുത്തിന് വേദന, അത് തന്നെയാണ് കൂടുതൽ കേസ് കാണുന്നത്. അതായത് ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കൂടുതൽ സമയം ജോലി ചെയ്യണവരാണ്. മിക്കവാറും എല്ലാ ജോബിലും കമ്പ്യൂട്ടറിന്റെ ആവശ്യകതയുണ്ട്. അതായത് 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂറിൽ കൂടുതൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ കഴുത്തിന് വരുന്ന സ്ട്രെയിൻ കൊണ്ടുവരുന്ന സർവൈക്കൽ സ്പോണ്ടലോസിസ് എന്നുള്ള കേസ് തന്നെയാണ് ക്ലിനിക്കിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സർവൈക്കൽ സ്പോണ്ടലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ അസ്ഥികളുണ്ടല്ലോ, അതായത് കശേരുക്കളുടെ ഇടയിൽ കാണുന്ന ഡിസ്കുകൾ, അതായത് ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിന് ഇടയിൽ വരുന്ന ഒരു തരത്തിലുള്ള തേയ്മാനമാണ് നമ്മൾ സ്പോണ്ടലോസിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അസ്ഥി കശേരുക്കളുടെ ഇടയിൽ വരുന്ന ഒരു കുഷനാണ് ആക്ച്വലി ഈ ഡിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് മൂവ്മെന്റിനെ സഹായിക്കുന്ന സപ്പോർട്ട് തരുന്നതുമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിന് വരുന്ന തേയ്മാനം അതിന് ഒരു അതിന്റെ സ്ട്രക്ചർ നമ്മൾ പറയുവാണെങ്കിൽ അത് 70% ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഒരു ഫ്ലൂയിഡ് കണ്ടന്റ് ആണ്. അതിന്റെ പുറത്തൊരു ഫൈബർ സ്ട്രിങ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ എന്തെങ്കിലും കാരണങ്ങൾ, അത് ഒരു 4 types of pathology നമ്മൾ അതിന് പറയും. അതായത് ഡീഹൈഡ്രേറ്റഡ് ഡിസ്ക്, അതായത് ഈ ന്യൂക്ലിയർ കണ്ടന്റ് അതായത് ഫ്ലൂയിഡ് കണ്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിന് വരുന്ന ഡീഹൈഡ്രേഷൻ, പല തരത്തിലുള്ള അതിന്റെ ഒരു ഫ്ലൂയിഡിന്റെ അംശം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ ഡീഹൈഡ്രേറ്റഡ് ഡിസ്ക്, പിന്നെ അത് ഒരു ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്ന വേറൊരു കണ്ടീഷനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ എയർപോർട്ടിൽ നമ്മൾ ഒരു ബാഗ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫൈബ്രസ് റിങ് ഇതിന് കവർ ചെയ്ത് കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ റിങ്ങിന് വരുന്ന എന്തെങ്കിലും ഒരു തരത്തിലുള്ള ടെയർ
കൊണ്ട് ആ ഉള്ളിലുള്ള ആ ന്യൂക്ലിയസിന്റെ അത് ബൾജ് ചെയ്ത് പുറത്തോട്ട് വരുന്ന ഒരു ഇതുണ്ട്. അതാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ അവസ്ഥയിലും നമ്മൾ ഈ സ്പൈനൽ കോർഡിലൂടെ ഈ ഇത് ഫൊറാമിനിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് അത് സ്പൈനൽ നെർവ്സിനെ എപ്പോൾ ഈ ഡിസ്ക് ടച്ച് ചെയ്യണോ ആ സമയത്ത് നമുക്ക് സിവിയർ ആയിട്ടുള്ള വേദനയായിട്ടാണ് അത് വരിക. കഴുത്തിനുള്ള സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിട്ടാണ് വരിക. അതുപോലെ തന്നെ വേറെ തരത്തിലുള്ള കോസസ് ആണ് സ്റ്റിഫ് ആയിട്ടുള്ള ലിഗമെന്റ്സ്. നമ്മുടെ ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ്സ് സ്റ്റിഫായി കിടക്കുന്ന അവസ്ഥകളിലും ഇതുപോലെയുള്ള വേദനകൾ. അതുപോലെ ബോൺ സ്പാർ ഫോർമേഷൻ, ഇതുപോലെ ഒരു ദീർഘകാല ആയിട്ടുള്ള ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് നമ്മുടെ ബോൺസിന് ഉണ്ടാവുന്ന സമയത്ത് ഒരു തരത്തിലുള്ള സ്പർ ഫോർമേഷൻസും ഈ ഭാഗത്ത് ഉണ്ടായിട്ട് അതും നമ്മളെ നെർവ്സിനെ ടച്ച് ചെയ്യണ സമയത്ത് പെയിൻ ആയിട്ട് അനുഭവപ്പെടാം. ശരിക്കും ഇതിനെ ഇപ്പോ ഡോക്ടർ നാല് കണ്ടീഷൻ പറഞ്ഞു. അതെ, ശരിക്കും ഇതൊരു ഏജ് റിലേറ്റഡ് ആണോ അതോ എങ്ങനെയാണ് അതിനെ നമ്മൾ പറയുന്നത്? ഒരു ഏജ് റിലേറ്റഡ് വെയർ ആൻഡ് ടെയർ തന്നെയാണ് സ്പോണ്ടലോസിസ് എന്നുള്ള കണ്ടീഷൻ ആക്ച്വലി. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഇടയിലും ഒരുപാട് കൂടുതൽ കാണും. കാരണം കഴുത്തിന്റെ ഈ സ്ട്രെയിൻ കൂടുന്നത് കൊണ്ടാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഡോക്ടർ, നമുക്ക് ഈ പറഞ്ഞു കൂട്ടി തന്നെ എനിക്ക് തോന്നുന്നു കഴുത്ത് വേദനയെ കുറിച്ച് പറഞ്ഞുണ്ടായിരുന്നു. ഒരു SMS വന്നിരിക്കുന്നത്, ആള് എനിക്ക് തോന്നുന്നു ദുബായിൽ നിന്ന് അബുദാബിയിലായിട്ട് രാവിലെയും വൈകുന്നേരം ട്രാവൽ ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തേക്ക് ആളുടെ കഴുത്തിന് ഇങ്ങനെ വേദന വരുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഒരു പരിഹാര മാർഗങ്ങൾ എന്തെങ്കിലും നമുക്ക് ആയുർവേദത്തിലൂടെ ചെയ്യാൻ സാധിക്കുമോ? കാരണം ഇത് ഡ്രൈവ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, കൂടുതൽ ഡ്രൈവ് ചെയ്യേണ്ട ആളാണെന്നും പറയുന്നു. എനിക്ക് അരുൺ ആണ് അയച്ചിരിക്കുന്നത്. പ്രൊലോങ് ഡ്രൈവിംഗ് വൺ ഓഫ് ദ റീസൺസ് ആണ്. കാരണം നമ്മൾ കഴുത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച ഒരു പൊസിഷൻ ഇതൊക്കെ ചെയ്തിട്ട് അത് സ്പോണ്ടലോട്ടിക് ചേഞ്ചസ് ആവാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. അതിന് പ്രോപ്പറായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിഹാരം. അതായത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് എക്സ്റേ, ഇപ്പോൾ കൃത്യമായ രീതിയിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും. അതിനുള്ള എന്താ ഡിസ്കിന്റെ തേയ്മാനം ആണോ, അല്ല ഓൺലി മസിലിന് ഈ രീതിയിലുള്ള സ്പാസം മാത്രമാണോ ഉള്ളത്, അല്ല എന്താണ് കാരണം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ആ രീതിയിൽ ഇപ്പൊ മസിലിന്റെ സ്റ്റിഫ്നെസ് ഒക്കെ ആണെങ്കിൽ അതിന് രീതിയിൽ ചിലപ്പോൾ വെറും സ്വെല്ലിങ് മാത്രമായിരിക്കും. കണ്ടതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്താണ് എന്നുള്ളത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. അരുൺ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, ഇപ്പൊ നമ്മൾ സർവൈക്കൽ സ്പോണ്ടലോസിസിനെ കുറിച്ചാണ് പറഞ്ഞത്, അതിന്റെ നാല് കണ്ടീഷൻസും പറഞ്ഞു. അത് ശരിക്കും ഒരു ഏജ് റിലേറ്റഡ് അല്ല എന്നും പറഞ്ഞു. കാരണം ഇപ്പോഴത്തെ ഒരു വർക്കിംഗ് കണ്ടീഷൻ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടാണ് നമുക്ക്, അല്ലാതെ സ്പോണ്ടലോസിസ് ഏജ് റിലേറ്റഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് അത് നമുക്ക് ഏത് ഏജിലും കാണുന്നുണ്ട്. അപ്പൊ ഈ ശരിക്കും ഈ നാല് കണ്ടീഷനിലും വരുന്ന സിംറ്റംസ് ഒന്ന് തന്നെ ആയിരിക്കുമോ? നാല് കണ്ടീഷനിലും ഏകദേശം സിംറ്റംസ് സെയിം തന്നെയാണ് വരാറുള്ളത്. കഴുത്തിന് സിവിയർ ആയിട്ടുള്ള പെയിൻ ആണ് ഫസ്റ്റ്. പിന്നെ സ്റ്റിഫ്നെസ്, കഴുത്ത് തിരിക്കാൻ, കഴുത്തിന്റെ നോർമൽ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ രണ്ട് സൈഡിലോട്ട്, അതെ ആ മൂവ്മെന്റ്സിനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ കൈയിലോട്ട് വേദന റേഡിയേറ്റ് ചെയ്യുക, ഏത് നെർവിനെയാണ് ടച്ച് ചെയ്യണത് അതിനനുസരിച്ച് കയ്യിലോട്ട് നമുക്ക് വേദന വരാം. അതുപോലെ തന്നെ തെരിപ്പ്, ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ വരാം, ഇതൊക്കെ കാണാറുണ്ട്. പിന്നെ വേറൊരു കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള, ഈ ഇടയിൽ ക്ലിനിക്കിൽ വന്ന ഒരു കേസാണ്, ഒരു രോഗി നടക്കാനാണ് ബുദ്ധിമുട്ട് പറഞ്ഞത്. നടക്കുമ്പോഴ് അയാളുടെ ഗേറ്റ്, നമ്മൾ നടത്തം ഉണ്ടല്ലോ, നടത്തം വളരെ ഡിഫറെന്റ് ആയിട്ട് കാണുന്നു, അയാൾക്ക് ഒരു ബാലൻസ് കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള രീതിയിൽ അയാൾ നടന്നു വരുമ്പോഴ് അപ്പൊ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ചെയ്യുമ്പോഴ് അയാൾ ഒരു ക്രോണിക് സെർവൈക്കൽ സ്പോണ്ടലോസിസ് രോഗിയായിരുന്നു. അപ്പോഴ് അതുപോലെ നമുക്ക് ഒരു ലോസ് ഓഫ് ബാലൻസും നമ്മുടെ നടത്തത്തിനുള്ള ബുദ്ധിമുട്ടും ഇതെല്ലാം ഈ നെർവ് ഇൻവോൾവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സിംറ്റംസ് പോലും പ്രസന്റ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും കയ്യിലോട്ട് മാത്രമാണ് സാധാരണ കാണാറുള്ളത്, ചില കേസുകളിൽ ഇതുപോലെ എല്ലാം ബുദ്ധിമുട്ട് കാണാം. ശരിക്കും ഇങ്ങനൊരു നമ്മൾ ഇങ്ങനെ സിംറ്റംസും കാരണങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ ശരിക്കും ക്ലിനിക്ക് വരുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഡയഗ്നോസിസ് ഉണ്ട് ഇതിന്? ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ എക്സ്റേ നോക്കാം പറയും. അതിൽ അത് അതുപോലെ തന്നെ MRI വളരെ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്ററി മെത്തേഡ് ആണ്. സ്പോണ്ടലോസിസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഏത് ഡിസ്കാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഏത് ഭാഗത്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഇപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ് ആയാലും നമ്മൾ ആ ഏരിയയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് MRI ചെയ്യിച്ചാൽ അറിയാൻ പറ്റും. നമുക്ക് അടുത്തൊരു SMS വന്നിരിക്കുന്നത്, ആള് IT പ്രൊഫഷണൽ ആണെന്ന് പറയുന്നു. ആളുടെ ഇപ്പം കഴുത്തിന് ആദ്യമൊന്നും പ്രശ്നമില്ലായിരുന്നു, കഴുത്തിന് വേദന, പക്ഷെ മുഖത്ത് നീര് വരുന്നു എന്ന് പറയുന്നു. അപ്പം അത് ഇതിന്റെ ഒരു സിംറ്റം ആണ്.
കഴുത്തിന് ചെറുതായിട്ട് വേദനയുണ്ട്. എന്നാലിപ്പോ മുഖത്ത് ഒരു സ്വെല്ലിംഗ് പോലെ വരുന്നു. സ്വെല്ലിംഗ് വരുന്ന പല കണ്ടീഷൻസിലും വരാം. ഇപ്പൊ കഴുത്തിനുള്ളത് റേഡിയേറ്റിംഗ് അസോസിയേറ്റഡ് മസിൽസിലെല്ലാം ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ചിലപ്പോ കാണാറുണ്ട്. അത് ചിലപ്പോ സ്പോണ്ടലോസിസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവൈക്കൽ സ്പോണ്ടിലോസിസ്. പിന്നെ നമ്മളൊരു കോംപ്ലിക്കേഷൻ പോലെ പറയാൻ പറ്റില്ല, അത് ബ്ലാഡറും ബവൽ കൺട്രോൾ വരെ. ഇപ്പൊ ഇത് പറഞ്ഞാൽ ആൾക്കാരെ ട്രീറ്റ് ചെയ്യില്ല. നമ്മളിപ്പോ ഒരു സർവേ നടത്തുകയാണെങ്കിൽ, നമ്മളൊരു അഡൽസിനെ എടുക്കുകയാണെങ്കിൽ, 1/3 ഓഫ് അഡൽസിന് എപ്പോഴും ജോയിന്റ് പെയിൻസ് ഉണ്ടാവും. അപ്പൊ ആൾക്കാര് അത് ട്രീറ്റ് ചെയ്യില്ല. ആൾക്കാർ വരിക എന്തെങ്കിലും പ്രായത്തിന്റെ ആയിരിക്കും, പിന്നെ എന്തെങ്കിലും പെയിൻ കില്ലർ ഒക്കെ രണ്ടു ദിവസമൊക്കെ കഴിച്ചു കഴിയുമ്പോ അത് ശമിക്കും. എന്താണെന്നനുസരിച്ച് കൃത്യമായി ട്രീറ്റ് ചെയ്യാൻ മെനക്കെടുന്നില്ല. അപ്പൊ ട്രീറ്റ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ദീർഘകാലമായിട്ട് നമ്മളത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ട് ഇപോലുള്ള രോഗങ്ങൾക്ക്. എന്തൊക്കെയായിരുന്നു ഡോക്ടർ പറഞ്ഞു? അത് ബ്ലാഡർ ആൻഡ് ബവൽ കൺട്രോൾ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം വരിക്കുന്ന കൈക്ക് ഒരു പ്രശ്നമാണ്, പക്ഷേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നതിന് നടക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ബവൽ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിൽ കാണുന്നുണ്ട് ഡോക്ടർ. അത് കൂടാതെ ഇപ്പൊ നമുക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസ് അല്ലാതെ കോമൺ ആയിട്ട് കാണുന്ന വേറെ ജോയിന്റ് പോയിന്റ്, വേറെ സാധാരണയായി നമ്മൾ കാണുന്ന ഒന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് തേയ്മാനം എന്ന് പറയുന്നത്. നമ്മൾ അസ്ഥി സന്ധികൾ, സന്ധിയാണ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനിടയിൽ ഒരു ആർട്ടിക്കുലാർ കാർട്ടിലേജ് ഉണ്ടാവും. ഈ ആർട്ടിക്കുലാർ കാർട്ടിലേജിന് വരുന്ന എന്തെങ്കിലും കേടുപാട് കൊണ്ട് സംഭവിക്കുന്ന തേയ്മാനം കൊണ്ടുണ്ടാവുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ്, അതായത് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നീ ജോയിന്റ് പെയിൻ, മുട്ടുവേദന. മുട്ടുവേദനയുടെ കേസിൽ മുട്ടിന് മുട്ട് തേയ്മാനം ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അതായത് വയസ്സായവരിലാണ് കൂടുതൽ കാണുക, ഒരു 60 വയസ്സിൽ കൂടുതലുള്ളവരിലാണ് കാണുക. ഒബേസിറ്റി, ഡയബറ്റീസ്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് അതിന്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യുന്ന ജോയിന്റിൽ വരുന്ന തേയ്മാനമാണ് ഇതിനൊരു കാരണം. അപ്പൊ അതിന് എന്തൊക്കെയാണ് ശരിക്കും നമ്മൾ സിംപ്റ്റംസ്? വേദന വരുന്നു, വേദന ഉണ്ടാവും, പിന്നെ ക്രെപ്പിറ്റസ്, ഒരു കരകരപ്പ് ഉണ്ടാവും. നമ്മൾ സന്ധി മടക്കയും നിർത്തും ഒക്കെ ചെയ്യുമ്പോ ഒരു കരകരപ്പ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്ലൂയിഡ് കുറയുവാണ്, കാർട്ടിലേജ് ഇത് കുറയുന്നിട്ട് ബോണുകൾ തമ്മിൽ അറിയുന്ന ശബ്ദം തന്നെയാണ് അത്, ക്രെപ്പിറ്റസ് എന്ന് പറയും ഇംഗ്ലീഷില്. അതാണ് ഒരു വൺ ഓഫ് ദ സിംപ്റ്റം. പിന്നെ നല്ല സ്വെല്ലിംഗ് ഉണ്ടാവും, ടെൻഡർനെസ്, അതായത് നല്ല നീരോടും വേദനയോടും ഒക്കെ കൂടെ പ്രസന്റ് ചെയ്യാം മുട്ടുവേദനയൊക്കെ ആയിട്ട്. അത് കൂടാതെ നമുക്ക് വരുന്നത് അത് തന്നെയാണ് നമ്മൾ ഈ ചിരട്ട തേയ്മാനം അങ്ങനെ പറയുന്നത്. പെറ്റലാർ ഡിസ്ലൊക്കേഷൻ വേറൊരു കേസാണ് മുട്ടിന് വരുന്നത്. പിന്നെ നമുക്കൊരു കോളർ വന്നിരിക്കണം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. പേര് പറഞ്ഞോളൂ. എന്റെ പേര് പ്രിയ. പ്രിയ, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് ഡോക്ടർ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയാണ്, രാവിലെ 8 നടക്കുമ്പോഴും കൊറേ നേരത്തെ, ഒരു 10-15 മിനിറ്റ്. എത്ര ഏജ് ഉണ്ട് പ്രിയക്ക്? എനിക്ക് 49. 49. രാവിലെ എണീറ്റ് കാല് നിലത്ത് കുത്തുമ്പോഴാണോ വേദന കൂടുന്നത്? ഭയങ്കര, ആ സമയത്ത് ഭയങ്കര വേദന. നടന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴും പിന്നെ കുറച്ച് നടന്നു കഴിയുമ്പോ കുറച്ച് ബെറ്റർ ആവുന്നുണ്ട് അല്ലേ? ഇത് കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് ഉപ്പൂറ്റിക്ക് വരുന്നത്. അത് നമ്മളൊരു ബോൺ സ്പർ ഫോർമേഷൻ, അതായത് അവിടെ നമ്മുടെ അസ്ഥികളിൽ ഇരിക്കേണ്ട കാൽസ്യം വന്നിട്ട് ഒരു മുള്ള, ദീർഘകാലമായിട്ട് വരുന്ന നമ്മളെ ഡീജനറേറ്റീവ് ചേഞ്ചസ് കൊണ്ട് തന്നെ ഒരു മുള്ള് പോലെ, നമ്മളെ റോസാ ചെടിയുടെ ഒക്കെ ഒരു മുള്ളില്ലേ, അതുപോലെ നമ്മുടെ ഉപ്പൂറ്റിയുടെ അവിടെ വരികയാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ ഫസ്റ്റ് നമ്മൾ കാല് കുത്തുന്ന സമയത്ത് അത് നമ്മൾ തറയ്ക്കുന്ന ഒരു വേദനയാണ് ഉണ്ടാവുക. പിന്നെ കുറച്ച് നടന്നു കഴിയുമ്പോൾ അത് ബെറ്റർ ആവും. അതാണ് അതിന്റെ ഒരു ഇത്. എക്സ്റേ എടുത്ത് നോക്കിയാലും നമുക്ക് ഈ സ്പർ ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിന് കുറച്ച് നാള് ആയുർവേദ ട്രീറ്റ്മെന്റ്, കഷായങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില ട്രീറ്റ്മെന്റും ഉണ്ട് ഉപ്പൂറ്റിക്ക് കൊടുക്കുന്ന. ഒരു 10 ദിവസമോ 14 ദിവസമോ ഒരു വിദഗ്ധനായ ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക. അപ്പോഴത് അത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് കൊണ്ട്. വെയിറ്റ് കൂടുന്നതും ഒരു കാരണമാണ്, വെയിറ്റ് മാനേജ് ചെയ്യണം അതില്. അല്ലാതെ തന്നെ അതിന്റെ ആ പെത്തോളജി ഉണ്ടല്ലോ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത്, അത് റെക്ടിഫൈ ചെയ്യാനുള്ള മെഡിസിൻസും അതുപോലെയുള്ള തരത്തിലുള്ള എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സും എന്തായാലും ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് ബെറ്റർ ആയി തോന്നും. ഓക്കെ, താങ്ക് യു പ്രിയ.
അപ്പോഴൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മുട്ടിന് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഇപ്പൊ ഒരു കോളർ പറഞ്ഞത് ഉപ്പുറ്റിക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതും ശരിക്കും ഈ ജോയിന്റ് പെയിനകത്ത് വരുന്ന, അതും സന്ധിവാത രോഗങ്ങൾ വാദകണ്ഠകം എന്നാണ് ആയുർവേദത്തിൽ പറയാ. അതിന് സന്ധിവാത രോഗങ്ങളിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്ന രോഗമാണ്. അതായത് ഇതേപോലെ തന്നെ ഒരു കേസാണ്, അത് മുള്ളുകൊള്ളുന്ന പോലത്തെ വേദന. അത് കാലിന്റെ ഉപ്പൂറ്റിയിൽ മാത്രമാണ് അത് കാണുക. പിന്നെ അതുപോലെ നമുക്ക് പല കേസുകളുണ്ടല്ലോ. ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ഒരു കേസുണ്ട് ഇവിടെ. അത് പണ്ട് ടെന്നീസ് കളിക്കാർക്ക് മാത്രമല്ല, ഒത്തിരി ജോലി കഴിയുന്ന ജോയിന്റ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് എല്ലാം വരാറുണ്ട് ആ രീതിയിലുള്ള ഇത്. അപ്പൊ നമ്മളെ മുട്ടുവേദനയെ കുറിച്ച് പറഞ്ഞ അതിനകത്ത് ഒരു കരകരപ്പ് കേൾക്കാം എന്ന് പറഞ്ഞു, അത് തന്നെ ഒരു വേദന വരാം, നീര് വരാം എന്ന് പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ നമുക്ക് സിംപ്റ്റംസ്, അതോ വേറെ സിംപ്റ്റംസ്? മുട്ടുവേദനക്കകത്ത് പിന്നെ പല കാരണങ്ങളും, ചിലപ്പോ ഫ്രാക്ചർ ആവാം, ചിലപ്പോ എന്തേലും ലിഗമെന്റ് ടെയർ ആവാം. നമ്മൾ ഈ കളിക്കുന്ന ആൾക്കാരിലെല്ലാം ഉണ്ടല്ലോ ബാസ്കറ്റ് ബോള്, അതെല്ലാം കളിക്കുന്ന ആൾക്കാരിൽ എന്തേലും തരത്തിലുള്ള ലിഗമെന്റ് പൊട്ടുന്നത് കൊണ്ട് അതിലൊക്കെ ഫ്രാക്ചറിലും ലിഗമെന്റ് ടെയറിലൊക്കെ നല്ല ടെൻഡർനെസ്, ചിലപ്പോ റെഡ്നെസ് ഒക്കെ കാണാറുണ്ട്. അതും ഒരു ഓവർ വെയിറ്റ് ആയാലും, ഓവർ വെയിറ്റ് എന്ന് പറയുമ്പോ ഈ വെയിറ്റ് ബെയറിംഗ് ജോയിന്റ് ആണല്ലോ ഇനി. അപ്പൊ ഇങ്ങനെയുള്ള ജോയിന്റ് അതിന് സ്ട്രെയിൻ കൂടും. അപ്പൊ അതിന് റെസ്റ്റ് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യം, ഇങ്ങനെയുള്ള കേസുകളിൽ. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ ശരിക്കും മുട്ടുവേദനയായിട്ട് അങ്ങനെ ക്ലിനിക്കിൽ വന്നാല് നമ്മൾ എങ്ങനെയാണ്? മുട്ടുവേദനയും മുട്ടിന്റെ ഓസ്റ്റിയോആർത്രൈറ്റിക് ചേഞ്ചസ് ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വെയിറ്റ് മാനേജ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ ഈ തേയ്മാനത്തെ പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുക. കഷായങ്ങളായാലും ചില തൈലങ്ങളുടെ ഒക്കെ ഉപയോഗം. കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഇന്റേണലി നമ്മൾ ചില ഡ്രോപ്സ്, ഓയിൽ ഡ്രോപ്സ് ഒക്കെ പാലിൽ ചേർത്തിയൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ കാൽഷ്യത്തിന്റെയും അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നല്ല നീര്, സ്റ്റിഫ്നെസ്, വേദനയൊക്കെ ഉള്ള കേസുകളിലാണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എണ്ണ അപ്ലൈ ചെയ്യരുത്. ആ നീർക്കെട്ട് റിമൂവ് ചെയ്യാനുള്ള മെഡിസിൻ ആണ് ആദ്യം കൊടുക്കേണ്ടത്. അതാണ് ഞാൻ എപ്പോഴും പറയുക, രോഗികള് എന്തേലും വേദന ഉണ്ടാവുന്ന ഉടനെ തന്നെ ഏതെങ്കിലും തൈലം എടുത്ത് പുരട്ടി അപ്പൊ തന്നെ അത് ആയുർവേദം ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനല്ല, നീര് വലിച്ചെടുക്കാനുള്ള ട്രീറ്റ്മെന്റ്, അത് ചിലപ്പോ കിഴിയാവാം, ചിലപ്പോ ഉപനാഹ ലേപനം, ബാൻഡേജുകൾ, ഒരുപാട് തരത്തിലുള്ള പ്രൊസീജിയറുകൾ ഉണ്ട് ആയുർവേദത്തില്. അപ്പൊ അതിൽ ഏതെങ്കിലും കൊണ്ട് ആ നീര് വലിച്ചെറിഞ്ഞ് കേവലവാദികമാക്കുന്ന ഒരവസ്ഥയില്, അതായത് ഈ ഒരവസ്ഥയിൽ ആമത്വം എന്ന് പറയാം, അസുഖത്തിന്റെ ഒരു റൈപ്പൻഡ് സ്റ്റേജ് ആണ് ആ സ്റ്റേജ്. നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കേവലവാദം, അതായത് ഓൺലി ഡിജനറേഷൻ ഉള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ എണ്ണ സപ്ലൈ ചെയ്യേണ്ടത്. ആ കേവലവാദികമായ അവസ്ഥയിൽ നമുക്ക് അസുഖം കിട്ടുമ്പോൾ നമ്മൾ പിഴിച്ചിലോ ധാരയോ അതുപോലുള്ള ആ സമയത്തുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു പരിധിവരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ സർവൈക്കൽ സ്പോണ്ടോസിനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മുടെ ഒരു കോളർ പറഞ്ഞ പോലെ തന്നെ ഉപ്പുറ്റിക്ക് വരുന്ന ഇത് കൂടാതെ വരുന്ന ജോയിന്റ് പെയിൻസ് എന്തൊക്കെയാണ്? പിന്നെ കോമൺ ആയിട്ട് കിട്ടാറുള്ളത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്, രക്തവാദം എന്ന് ആയുർവേദത്തിൽ പറയാം. ഡോക്ടർ, ഞാൻ ഒരിക്കൽ കൂടെ നമുക്ക് ഒരു കോളർ എത്തിയിരിക്കണം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. രക്തവാദം എന്ന് പറയുന്നത് ഇതൊരു ഇൻഫ്ലമേറ്ററി ജോയിന്റ് ഡിസീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ പെടുത്തിയാണ് ഇതിനെ പറയുക. അതായത് നമ്മുടെ ബ്ലഡിലുള്ളിൽ തന്നെയുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു പ്രവർത്തനം കൊണ്ട് വരുന്നതാണ്. അതായത് നമ്മുടെ ടിഷ്യൂസിനെതിരെ അത് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്ത് വരുന്നതാണ്. അത് രക്തവാദം എന്ന് ആയുർവേദത്തിൽ പറയാം. അതായത് രക്തം ദുഷിക്കാനുള്ള കാരണങ്ങൾ, അതായത് നമ്മുടെ ആഹാരത്തിലും ചര്യയിലും നമ്മൾ ഒരുപാട് രക്തദുഷ്ടിക്കുള്ള കാരണങ്ങൾ, അതായത് ഒരുപാട് കാരണങ്ങൾ ആയുർവേദത്തിൽ പറയും. വിരുദ്ധമായ ആഹാരങ്ങളെ കൊണ്ട്, അതായത് അധികമായ പുളിയുടെയും എരിവിൻ്റെയും എല്ലാം ഉപയോഗം കൊണ്ട്, പിന്നെ ഉറക്കത്തിലുള്ള ഇംബാലൻസ്, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മളെ പിത്തവും രക്തവും എല്ലാം ദുഷിച്ച് അത്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. മിഴത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. അപ്പൊ ഞാനൊരു നേഴ്സാണ്, നടക്കേണ്ടി നിൽക്കേണ്ടിയൊക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ ഒരു 4 മാസം മുമ്പാണ് ഇത്, ഒരു കൊല്ലമായിട്ടാണ് സ്ഥിതിയായിരിക്കുന്നത്. ഒരു 4-5 മാസം മുമ്പ് ഞാൻ ഡോക്ടറെ കാണിച്ചായിരുന്നു, കുറച്ച് ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് വന്നു. പിന്നെ എനിക്ക് ഫോളോഅപ്പ് ചെയ്യാൻ പറ്റിയില്ല തിരക്ക് കാരണം. പക്ഷെ പെയിൻ ഇപ്പൊ ഭയങ്കര സിവിയർ ആണ്, ചാലത്തെ ലീക്കുമ്പോ പെയിൻ കൂടുതലാണ്, കുറച്ചധികം നടന്നിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുമ്പോ പെയിൻ കൂടുതലാണ്.
അപ്പൊ ഞാൻ യൂരിക് ആസിഡ് ചെക്ക് ചെയ്യുന്നത് നോർമലാണ്, എക്സ്റേ എടുത്ത് നോക്കി അപ്പൊ കാൽക്കേനിയസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ പറഞ്ഞത് ഇത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ആണെന്നാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്നും അറിയാമോ? പ്ലാന്റാർ ഫേഷ്യേറ്റിസും നമ്മള് ആയുർവേദ രീതിയാല് നമ്മള് എക്സ്റ്റേണൽ തെറാപ്പീസ് ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാറുണ്ട് കേസ് കേട്ടോ. അത് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇപ്പോ സ്വെല്ലിംഗ് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്വെല്ലിംഗ് ഇല്ല, വേദന മാത്രമേ ഉള്ളൂ അല്ലെ? വേദന മാത്രമുള്ള അവസ്ഥകളാണ് നമുക്ക് അതിന് പിഴിച്ചൽ പോലുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ 1 ഇയർ ആണ് അല്ലെ ക്രോണിസിറ്റി? മുമ്പേ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 10 ഡേയ്സ് or 14 ഡേയ്സ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും എന്നാണ് തോന്നുന്നത്. ഇത് പൂർണ്ണമായിട്ട് മാറുന്ന തന്നെ നിങ്ങൾ കേസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഓബേസ് ആണോ, റിക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് കൺട്രോളിൽ നിർത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡോക്ടർ, നമ്മൾ ജോയിന്റ് പെയിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ സെർവൈക്കൽ സ്പോണ്ടിലോസിസിനെ കുറിച്ചും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കുറിച്ചും സംസാരിച്ചു. അതുകൂടാതെ റൂമാറ്റോയിഡ് ആർത്രൈറ്റിസിനെ കുറിച്ചും പറഞ്ഞു. അത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ട് തന്നെ രക്തദൂഷ്യം വന്നിട്ട് അത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമുക്ക് അത്ര പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതെ, അപ്പൊ എന്നിട്ട് വാദത്തിനെയും കൂടെ ഇൻവോൾവ് ആക്കിയിട്ട് നമുക്ക് സന്ധികളിൽ ചൂടും നീരും വേദനയും ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സന്ധികളെയാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് ആണ് ഏറ്റവും കൂടുതൽ പ്രസന്റ് ചെയ്യുന്ന സിംപ്റ്റം. അതായത് നമ്മൾ ഈ സന്ധികൾ ഉണ്ടല്ലോ, ചെറിയ വിരല് ഇതിങ്ങനെ അനക്കാൻ പറ്റാതെ രാവിലെ വളരെയധികം വേദനയോടും സ്റ്റിഫ്നെസ്സോടു കൂടി ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ബെറ്റർ ആയി വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഇതുള്ള രോഗികളിൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പോലും ലീഷൻസ് കാണാറുണ്ട് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് രോഗികളിൽ. ഒരുപാട് ടൈപ്പിലുള്ള റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്. ശരിക്കും ഇതിന്റെ തന്നെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ തന്നെ നമുക്ക് മൊത്തം മുഴുവിപ്പിക്കാൻ സാധിച്ചില്ല, ഒത്തിരിയുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ സമയപരിമിതി ആയിട്ടുണ്ട്. നമുക്കിപ്പോ ജോയിന്റ് പെയിൻ ആണ് നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക് എങ്കിലും അത് നമുക്ക് വാസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൽ 1, 2, 3 ലക്ഷണങ്ങളെ നമുക്ക് പറയാം, അല്ലെങ്കിൽ രോഗങ്ങളെ നമുക്ക് വിശദീകരിച്ച് പറയാൻ സാധിച്ചുള്ളൂ. അപ്പം ഡോക്ടർ, ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഡോക്ടർ കണ്ടെത്തിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഒരു അരമണിക്കൂർ നമ്മൾ ജോയിന്റ് പെയിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ 1, 2, 3 കണ്ടീഷൻസ് നമ്മൾ ഡോക്ടർ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അടുത്ത ദിവസം അല്ലെങ്കിൽ നമ്മൾ വേറൊരു ദിവസം ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പൊ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വാസത്തോടെ അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.